എവരിവൺ അപ്പോ എന്താന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ രാവിലെ എണീറ്റ് കുളിച്ച് ഫ്രഷായി നിൽക്കുകയാണ്. അപ്പൊ ഇന്ന് ഞാനിപ്പോ പോകാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മള് വൈപ്പിൻ ഹാർബറിലേക്കാണ്. അപ്പൊ അവിടുത്തെ മീൻ ലേലം വിളിയും മീന് മത്സ്യങ്ങള് ലേലം വിളിക്കുന്നത് കാണാൻ നല്ല രസമാണെന്നൊക്കെ ആളുകൾ പറഞ്ഞു. അപ്പൊ ഞാനൊന്ന് പോയി നോക്കട്ടെ എങ്ങനെ ഉണ്ടാകും കാണാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതുപോലെ ബെൽബട്ടൺ അമർത്തുക, പിന്നെ ഞങ്ങളെ നല്ലോണം സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എന്തായാലും നമുക്ക് പോയി നോക്കി എന്താ അവിടെ ഉണ്ടാവും കാണാം. അപ്പോൾ നമ്മൾ വൈപ്പിൻ ഹാർബറിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടില്ലേ, അപ്പോൾ അതാ മീൻ പെട്ടി ആയിട്ട് ചെറിയ ഉന്തുവണ്ടി പോലുള്ള വണ്ടികൾ ആയിട്ട് ആളുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ബൈക്കുകളുടെ മുകളിലൊക്കെ ഈ മീനിൻ്റെ പെട്ടി കെട്ടി വെച്ചിട്ട്. അപ്പോൾ നമ്മളിതാ ഏകദേശം അവിടെ എത്താനായി അടുത്തെത്താനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടികളൊക്കെ ലോഡിങ്ങിനുള്ള വണ്ടികളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഈ കാഴ്ച കണ്ട ശരിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ ഫസ്റ്റ് ടൈം കാണാം, ഞാൻ ശരിക്കും അതിശയിച്ച് പോയി ഈ കാഴ്ചകൾ. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോയി ലേലകളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം, എന്നിട്ട് നിങ്ങൾ പറയും എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഞാനിതാ ഫസ്റ്റ് ടൈം ഈ കാണുന്ന ഞാൻ ഫസ്റ്റ് ടൈം കാണുന്ന കാഴ്ചയുണ്ട്. ഈ കാഴ്ച ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി, കാരണം മീനുകൾ ഇങ്ങനെ ഒരു കുന്ന് പോലെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് എനിക്ക് ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഞാൻ എനിക്കുണ്ടായ ഒരു ഞാൻ ആകെ ഞെട്ടിപ്പോയി. എത്ര തോനെ മത്സ്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നില്ല, ഈ കാണുന്നത് പോലെ ഒരുപാട് സ്ഥലങ്ങളിൽ മത്സ്യങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ ഓരോ കുന്ന് പോലെ അതിനാണ് എന്താണ് ലേലം വിളിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കൂട്ടുകയിൽ ഒരു പത്ത് വീട്ടുകളുള്ള ഒരു കൂട്ടുകയിൽ ഒരു പത്ത് കൂട്ടുകൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉള്ളത്ര മീനുണ്ട്. ഒരു ഒറ്റ മീനിൽ നമുക്ക് പറയാം. ഇതൊക്കെ നോക്കിയാൽ ഇത് നമ്മൾ കാണുമ്പോൾ നോക്കി ഇതീ കൂട്ടിയിട്ടിരിക്കുന്ന എല്ലാം മത്സ്യങ്ങളാണ്. അത് മത്സ്യം നിർത്തി ഈ ക്യാമറയിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എത്രമാത്രം ഇതിന് ഡെപ്ത് ഉണ്ട്. അതുപോലെ ഒരു അത്യാവശ്യം നല്ല ഒരു ചെറിയ നമ്മൾ പറയല്ല ഒരു ലോഡും നമ്മളിപ്പോൾ ഇതിനെ കളിയാക്കി പറയുക അല്ലെങ്കിൽ ഇതായി പറയല്ല, ഒരു ലോഡ് മണ്ണ് കിട്ടാൻ എങ്ങനെ ഉണ്ടാവും. അതുപോലെയാണ് ലോഡ് കണക്കിനാണ് മീനുകൾ. ആ മീനുകളിലേക്ക് ഐസുകൾ പൊടിച്ചിട്ട് അതിങ്ങനെ ഇടുന്നുണ്ട് കേട് വരണ്ടെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഈ മത്സ്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായില്ല ഇതെല്ലാം ലേലം വിളിക്കാറുള്ളത്. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ ലേലം വിളിക്കാൻ വേണ്ടി കൂട്ടിയിട്ടിരുന്ന മത്സ്യങ്ങൾ. അപ്പം ഇപ്പം ഈ കടലിൽ നിന്ന് നമ്മളെ ഈ എറണാകുളത്ത് കൊച്ചി നോക്കുള്ള കടലിൽ നിന്നുള്ള മീനുകൾ ഈ വൈപ്പിൻ ഹാർബറിലാണ് അത്ര വരിക. എന്നിട്ട് വന്നിട്ട് ഈ വൈപ്പിൻ ഹാർബറിൽ ഇവിടെ മീനിറങ്ങും, എന്നിട്ട് ഇവിടെ ലേലം വിളിച്ചിട്ടാണ് എന്താണ് ആളുകൾ കൊണ്ടുപോകുന്നത്. അതൊക്കെ കണ്ടാൽ മനസ്സിലാവും ഇപ്പോൾ ആളുകളത് എങ്ങനെ കൊണ്ടുപോകുകയും അതുപോലെ മീനുകൾ നോക്കി നമ്മൾ രണ്ട് ഏത് സൈഡിലേക്ക് നോക്കിയാലും മീനുകൾ പൊട്ടയിൽ നിറച്ചിട്ടിരിക്കുന്നുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലോറിലിങ്ങനെ എന്താണ് ഇങ്ങനെ കുന്നുണ്ടാകാണ്ട അവരിങ്ങനെ അങ്ങനെ ഇട്ടുകൊണ്ടാണ് അഞ്ച് പത്ത് 20 പൊട്ടകൾ ഇട്ടിട്ടാണ് അവരത് ക്ലിയർ ആക്കുന്നത്. ഒരു ഇതാകുന്നത് അങ്ങനെ റേറ്റിനെ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ റേറ്റ് പറയുന്നവർക്ക് ലേലം വിളിച്ച് ഇതൊക്കെ നടക്കുന്ന ലേലം വിളിയാണ്. ഓരോ സൈഡിൽ ഓരോ ടീമുണ്ടാവും, ഈ ആളുകൾക്ക് ആളുകളുണ്ട്. അപ്പോൾ അവരാണ് ലേലം വിളിക്കുന്നത്. അവരിങ്ങനെ റേറ്റ് അതൊക്കെ പേടിക്കണമെന്നവർ കൂടുതൽ റേറ്റ് പറയുന്നവർക്ക് കൊടുക്കും. അപ്പോൾ ഈ ഇത്രയും സെറ്റപ്പാണ് ഇവിടെ. പിന്നെ അടുത്തതായിട്ട് പിന്നെ അതാ വേറെ ടൈപ്പിലുള്ള മത്സ്യങ്ങൾ, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, വീട്ടിലെ മത്സ്യങ്ങളുടെ പേരറിയില്ല, പക്ഷെ ഇതൊക്കെ ഇവിടെ ഉള്ളത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ലോബ്സ്റ്റർ എന്ന് പറയും. ഈ ഇത് പൊതുവെ നമ്മുടെ മലയാളികളൊന്നും കഴിക്കാത്തൊരു സാധനമാണ്, വേറെ പൊതുവെ കഴിക്കാതെ ഇതൊന്നും കഴിച്ച് കഴിഞ്ഞിട്ട് ഈ അറബികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ്. അതുപോലെ ഇതിന് നല്ലോണം വെയിറ്റാണ്. ഇത് ഞാൻ വന്നപ്പോഴേക്കും ഇത് ഇപ്പോൾ ലേലം വിളി. പിന്നെ ഇത് ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ മാന്തൾ എന്ന് പറയുന്ന സാധനം. പിന്നെ അതുപോലെ ഇതിൻ്റെ ഈ മത്സ്യത്തിൻ്റെ പേരെന്താ എനിക്ക് മനസ്സിലായി അറിയില്ല, പക്ഷെ അത്യാവശ്യം നല്ല വലിയൊരു മീൻ തന്നെയാണിത്. പിന്നെ അത് പിന്നെ ഇങ്ങനെ നമ്മൾ നടന്നാൽ കാണട്ടെ. ഇതിന് ഈ സാധനത്തിന് ഇവിടെ ഉള്ളൊരു കണവാന്നാണ് പറയുന്നത്. എനിക്ക് ഈ കൂന്തൾ പോലെയൊക്കെ തോന്നുന്നൊരു മീൻ, പക്ഷേ ഈ മീനിന് ഭയങ്കര റേറ്റാണ്. ഏകദേശം 1 കിലോയ്ക്ക് 400 രൂപയിലധികം. ഇവിടെയൊക്കെ ലേലം വിളിക്കുന്നത് തന്നെ 60,000-70,000 രൂപയ്ക്കാണ് മൊത്തം ഒരു ലേലം വിളിച്ചെടുത്ത് പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവും ഇന്നിപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ ഇവിടെ ഇന്നത്തെ ദിവസത്തെ ഏറ്റവും കൂടുതൽ ഈ സാധനമാണ്, ഈ കണവാനാണ് പറയുന്ന സാധനമാണ്. ഇതാണ് ഞാൻ ഇന്ന് പോയപ്പോൾ കൂടുതലായിട്ട് ഇവിടെ കണവാന്നാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പേരപ്പതിനുണ്ടാവും. ഇതിപ്പോൾ ഞാൻ എടുത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഏകദേശം എൻ്റെ കയ്യിലും കൂടുതൽ വലിപ്പമുണ്ട്. അത് വലിയ മീനാണ്. അപ്പോൾ ഇതാണ് ആ സാധനം. അതുപോലെ ഈ കാണുന്ന നമ്മളെ ചെമ്മീൻ, ചെമ്മീൻ എന്ന് തന്നെ പറയല്ലേ, ചെമ്മീൻ ചെമ്മീനാണ് അത് കണ്ടോ. അപ്പോൾ ഈ കാണുന്ന ബോക്സിലൊക്കെ നിറച്ചു. പിന്നെ അതുപോലെ ഈ കാണുന്നത് തെരണ്ടി എന്ന് പറയും. ഈ കാണുന്നത് ഇതാണ് കൂന്തൾ.
പിന്നെ അതുപോലെ ഈ കാണുന്ന ചെമ്മീൻ, ചെമ്മീനാണ് കണ്ടോ അത്യാവശ്യം വലിപ്പമുള്ള, ഒന്നിനെ സെൻറ്ററിലൊക്കെ വെച്ചിട്ട് അവർ ഡിസൈൻ ചെയ്ത് വെച്ച പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ ഈ സാധനം കണവ എന്ന് പറയുന്ന ആ സാധനം, ഇന്നതൊക്കെ അവർ ലേലം വിളിച്ച് ഓർഡർ എടുത്ത് കൊണ്ടുപോകാൻ വെച്ച സാധനങ്ങളാണ്. ഈ കാണുന്ന നമ്മുടെ കളർഫുൾ പുതിയാപ്പിളകോര, ഇവിടെ ഉള്ളവർ ഇതിന് കിളിമീൻ എന്ന് പറയും. പിന്നെ ഈ മീനിൻ്റെ പേര് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ വൈപ്പിൻ ഹാർബർ. ഈ ബോട്ടുകളിലാണ് മത്സ്യങ്ങളൊക്കെ കൊണ്ടുവരിക. അപ്പോൾ പറ്റുന്നുണ്ടെന്ന് നിങ്ങളെല്ലാവരും രാവിലെ ഹാർബറിലൊക്കെ ഒന്ന് പോയി നല്ല സുന്ദരമായ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക.